ഇന്ന് നമുക്കൊരു സ്പാനിഷ് ത്രില്ലർ സിനിമയെ പരിചയപ്പെടാം അത്യാവശ്യം ഒരു ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു ഫിലിം എന്ന് പറയാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഫിലിംസിലൊക്കെ ഏറെക്കുറെ കണ്ടുവരുന്നത് അതിൻ്റെ അകത്തുള്ളിൽ ഈ സ്ലാഷർ ലെമൻസ് വയലൻസ് ഒക്കെ ആയിരിക്കും ഉപയോഗിക്കാം ഇതിനുള്ളിൽ അങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ വയലൻസ് ഉള്ള ഒരു സിനിമയാണെന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ സിനിമ നിങ്ങളൊരു ലൈറ്റ് ഹാർട്ട് ആളാണെന്നുണ്ടെങ്കിൽ ഓക്കെ വലിയ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് കണ്ടുകൊണ്ടിരിക്കാൻ കുറച്ച് പാടാണ് അത്തരത്തിലുള്ള ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് സിനിമയെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാം അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ തന്നെ ഒന്ന് ശ്രമിക്കുക പിന്നെ ഈ ഒരു സിനിമ മൂവി മിറർ എന്ന് പറയുന്ന മലയാള പരിഭാഷ പേജിൽ മലയാള പരിഭാഷ നടത്തിയിട്ടുണ്ട് പരിഭാഷ നടത്തിയിട്ടുള്ളത് അനൂപ് അശോക് എന്ന് പറയുന്ന ആളാണ് അതുപോലെ തന്നെ പരിഭാഷ നമ്പർ എന്നുള്ളത് നാനൂറ്റി എന്നുള്ളതുമാണ് ഓക്കെ ഇനി സിനിമയുടെ പേര് പറയാം സിനിമയുടെ പേര് ദ കോഫി ടേബിൾ ദ കോഫി ടേബിൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ സ്പാനിഷ് ത്രില്ലർ സിനിമയുടെ ഒരു കഥയിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ്റെ പേരെ എന്നുള്ളത് ജീസസ് കസാസ് എന്നുള്ളതാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് മരിയ എന്നുള്ളതാണ് ഇവർക്ക് എന്തായാലും ലേറ്റ് ആയിട്ട് ഒരു കുഞ്ഞുവാവയൊക്കെ പിറന്നിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവർ ഒരു കോഫി ടേബിൾ മേടിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഫ്ലാറ്റിലേക്ക് ഒരു ടേബിൾ മേടിക്കാൻ വേണ്ടി തീരുമാനിക്കണം അങ്ങനെ ഒരു ഫർണിച്ചർ കടയിലേക്ക് എത്തുന്നു അവിടുത്തെ ആ ഒരു സെയിൽസ്മാൻ എന്ത് ചെയ്യുന്നു ഒരു ഫർണിച്ചറും അല്ലെങ്കിൽ ഒരു ടേബിളും കാണിക്കണം ഈ ടേബിൾ കണ്ട മാത്രമേ തന്നെ നായകൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാൽ വൈഫായിട്ടുള്ള മരിച്ചു യാതൊരു വിധത്തിലും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ എന്തിരുന്നാൽ കൂടിയും തനിക്ക് ഇഷ്ടപ്പെട്ടതാണല്ലോ എങ്ങനെയും മേടിച്ചേ എന്ന് പറഞ്ഞാൽ നായകൻ ഒരു തരത്തിൽ ആ ടേബിൾ മേടിച്ചുകൊണ്ട് ഫ്ലാറ്റിലേക്ക് വെക്കുകയാണ് വയ്ക്കുകയാണ് ശേഷം ആ ഒരു ടേബിൾ മേടിച്ചതാണ് തൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അദ്ദേഹം ചിന്തിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു ഇൻസിഡൻറ്റ് അദ്ദേഹത്തിന് ലൈഫിലങ്ങ് സംഭവിക്കുകയാണ് അന്നേ ദിവസം തന്നെ അതെന്താണെന്ന് നിങ്ങൾ സിനിമ കാണുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും ഇതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം സംഭവിക്കുന്ന ആയിട്ടുള്ള ഹോണ്ണിങ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് അത് ഹോണ്ണിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്ന പ്രേതമുണ്ട് എന്നല്ല മറിച്ച് മനസ്സില് വേട്ടയെടുത്ത് കുറച്ച് നിമിഷങ്ങളൊക്കെ ഉണ്ടാകും അതെന്താണെന്ന് കൂടുതലായിട്ട് പറയുന്നില്ല സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ സിനിമയെപ്പറ്റി പറയുമ്പോഴത്തേക്കും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് വശമെന്നുള്ളത് നമ്മുടെ നായകന് ഒരു സിറ്റുവേഷൻ ഉണ്ടാകണം വളരെ വികാരഭരിതമായിട്ടുള്ള അല്ലെങ്കിൽ മുന്നോട്ട് ഇനി എന്ത് എന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകണം ആ സെയിം സിറ്റുവേഷൻ പ്രേക്ഷകരിലേക്ക് കൂടി കടത്തി വിടുന്നു എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പ്ലസ് പോയിൻ്റ് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളൊരു ലൈ ഹാർട്ടഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ മനക്കെട്ടിയൊന്നും ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മുന്നോട്ട് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ഇച്ചിരി പാടായിരിക്കും കാരണം അത്തരത്തിലുള്ള ഒരു എഴുത്താണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നതെന്ന് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും ആ ഒരു എഴുത്തിന് തന്നെയാണ് ആദ്യമേ ഒരു കൈയ്യടിയും കൊടുക്കേണ്ടത് കൂടാതെ ഈ ചിത്രത്തിൽ ആ ഒരു കസാസ് എന്ന് പറയുന്ന ജീസസ് കസാസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ ഏറ്റെടുത്ത കഥാനായകനെ പറ്റി പറ്റിയൊന്നും മെൻഷൻ ചെയ്തേ പറ്റുള്ളൂ കാരണം അദ്ദേഹം അടിക്കുന്ന ഓരോ ടെൻഷനും അത് പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട് അല്ലെങ്കിൽ പ്രേക്ഷകർ കൂടി എന്താണ് ഒരു ആ ഒരു ടെൻഷൻ സൃഷ്ടിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ആ ഒരു പ്രകടനം കാഴ്ച കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ സിനിമ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എന്താണ് ഒരു ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു മൂഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നതി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എഴുത്തിനോടൊപ്പം തന്നെ നായകനെയും പറഞ്ഞു മാതിരി ഒരു പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് നമുക്കറിയത്തില്ല ഇനി അദ്ദേഹം എന്ത് ചെയ്യും നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരാളുടെ വിഷമം അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രം അന്ന് പറയാൻ പറ്റില്ല നമ്മളും അതിൻ്റെ അകത്ത് ഇങ്ങനെ പെട്ടുപോയ പോലെയുള്ള ഒരു ഫീലാണ് അല്ലെങ്കിൽ മുന്നോട്ട് ഇനി എന്ത് സംഭവിക്കും അങ്ങനെ നഹമൊക്കെ കടിച്ചിരുന്ന് കാണേണ്ട രീതിയിലുള്ള കുറേ ആണ് അത് അദ്ദേഹം നീറ്റായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് കൂടാതെ വൈഫായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു ആക്ട്രസ് ആകട്ടെ കൂടാതെ ഒരു അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ട് എത്തുന്ന ഒരു കഥാപാത്രമുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസാന രംഗത്തെ ക്ലൈമാക്സിലൊക്കെ പ്രകടനങ്ങളാകട്ടെ എല്ലാം മികച്ച പ്രകടനങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കാണാൻ സാധിക്കും കൂടാതെ ചിത്രത്തിന്റെ ബി ജി എംസിനെ പറ്റിയൊക്കെ എന്ന് പറയണം കാരണം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു ഈ സിനിമയുടെ താളം എന്നുള്ളത് ഇതിൽ ഉപയോഗപ്പെടുത്തുന്ന ആ ഒരു ഹോണ്ടിങ് ഫീൽ എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും പ്രേഷറിലേക്ക് എത്തിക്കാൻ വേണ്ടി ചിത്രത്തിന്റെ മ്യൂസിക് വർക്കിന് നല്ല രീതിയിൽ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ സിനിമാറ്റോഗ്രഫി കാഴ്ചയെപ്പറ്റി പറയണം അത് എടുത്തു പറയേണ്ട ഒരു പോയിന്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സിനിമകളിൽ ഒരു ആദ്യത്തെ ഇൻസിഡന്റ് സംഭവിക്കുമെന്ന് നമുക്കിങ്ങനെ ഒരു ശബ്ദത്തിലൂടെ എന്തോ സംഭവിച്ചു എന്ന് നമുക്ക് ആദ്യം മനസ്സിലാവും സിനിമ തുടങ്ങി കഴിഞ്ഞിട്ട് ആ ഒരു ഇൻസിഡന്റിന് തൊട്ട് മുമ്പുള്ള കാഴ്ചയാണ് നമ്മൾ പറയുന്നത് ആ ടൈമിൽ നിങ്ങൾ നിങ്ങൾ ആ ഒരു ക്യാമറ വർക്ക് നോട്ട് ചെയ്തു കാരണം പതിയെ ഒരു റൂമിൽ നിന്നും ഇങ്ങനെ മൂവ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ് നമ്മളിങ്ങനെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഇങ്ങനെ ക്യാമറ മുന്നോട്ട് പോകുകയാണ് അവിടെ ചെന്നാലാണ് സംഭവിച്ചതെന്ന് അറിയത്തുള്ളൂ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുക അതുപോലുള്ള മികച്ച ഒരുപാട് ഫ്രെയിംസും സിനിമാറ്റോഗ്രാഫർക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചിത്രത്തിൽ നല്ല രീതിയിൽ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവസ്ഥ കൂടാതെ എഡിറ്റിംഗ് വർക്ക് അതൊക്കെ തന്നെ മികച്ചു നിന്നിട്ടുള്ള ഒരു സിനിമയാണ് തീർച്ചയായിട്ടും ഈ ഡിസ്റ്റർബിങ് ഫിലിംസ് ഒക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് പിന്നെ ഫാമിലി ആയിട്ട് ഇന്ന് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളൊന്നിരുത്തി കാണിക്കേണ്ട കാരണം അവർക്ക് പറ്റിയ ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നില്ല അല്ല അവരെ കാണിക്കുകയാണ് ഒത്തിരി മെച്ചൂർ ആയിട്ടുള്ളവർ മാത്രം ഇരുന്ന് കാണുക അതായത് സെക്ഷൽ കണ്ടന്റ് ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല മറിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സംഭവങ്ങളുണ്ട് പിള്ളേരുടെ മനസ്സിനെയൊക്കെ ഒരുപാട് വേട്ടയാടി പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുടുംബമായിട്ട് കണ്ടു പക്ഷേ മെച്ചൂർ മെച്ചുറായിട്ടുള്ളവരുന്ന് കാണുക എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് പത്തിൻ്റെ ഏഴ് കണ്ടിട്ട് നിങ്ങളുടെ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമാണ്